അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇക്കാര്യത്തിൽ നിയമപരമായ ഒരു കാര്യം കൂടി ശ്രീ അനൂപ് പറയുന്നുണ്ട്. ഇത്തരം ഒരു കേസായതുകൊണ്ട് ഇനിയിപ്പോൾ പരാതി ഇല്ലെങ്കിലും അത് അന്വേഷിക്കാം എന്നത് ഒരു ഭാഗത്ത്. രണ്ടാമത്, ഇങ്ങനെ ഒരു കേസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പരിശോധിച്ച് ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിലുള്ള സംശയങ്ങൾ അകറ്റാനാകുക? തീർച്ചയായിട്ടും ഇവിടെ അനൂപ് സൂചിപ്പിച്ചതിൽ ചില കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾക്കറിയാം, ക്രിമിനൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം എനിബഡി ക്യാൻ സെറ്റ് ലോ ഇൻ മോഷൻ എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമികമായ ഒരു തത്വം. കാരണം അതിന് അഗ്രീവ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെ, കാരണം സ്റ്റേറ്റ് ആണല്ലോ ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ്റെ വാദി എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണല്ലോ. ഡിഫാക്ടോ കംപ്ലൈൻറ്റ് ആയിട്ടൊരു ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള ആൾ ഡിഫാക്ടോ കംപ്ലൈൻറ്റ് ആയിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ പോലും, അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ ക്രിമിനൽ കേസിലും സ്റ്റേറ്റ് ആണ് വാദി. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസത്ത. കാരണം ഈ കേസിൽ അദ്ദേഹം മരിച്ചു, മരിച്ചതായ പത്രവാർത്തകൾ വന്നു. അപ്പോൾ സ്വാഭാവികമായ ഒരു മരണം എന്നുള്ള രീതിയിലായിരുന്നു അത് ആദ്യം വന്നത്. എന്നാൽ ആ മരണം സ്വാഭാവികമല്ല, അതിൽ ദുരൂഹതയുണ്ട്. അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം ആദ്യമായി വന്നത്, അല്ലെങ്കിൽ ആദ്യമായി പുറത്തേക്ക് വന്നത്, ആദ്യമായി പോലീസിന് കൊടുത്തത് മറ്റാരുമല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ തന്നെ ഗൗരവതരമായ ഒരു ആരോപണം. നമുക്കറിയാം, ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തോന്നുമ്പോൾ അവർ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഉന്നയിക്കുകയും നമ്മുടെ ഇൻകൺവീനിയൻസ് തോന്നുമ്പോൾ അത് പിൻവലിക്കുകയും ചെയ്യുന്ന പ്രവണത തന്നെ ശരിയല്ല. അങ്ങനെ ഒരു പ്രവണതയൊന്നും നമ്മുടെ നിയമം സപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്കറിയാം, പലപ്പോഴും കേസിൻ്റെ ട്രയലൊക്കെ വരുമ്പോഴൊക്കെ വെറുതെ വിട്ടുപോകാം, അത് മൊഴി മാറ്റി പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ അത്തരത്തിലൊരു ആരോപണം വന്നിരിക്കുന്നു. ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത്, ആരോപണം പിൻവലിച്ചു എന്നുള്ളതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടു, ആ ആരോപണം ഇന്ന് പോലീസിൻ്റെ ഡൊമൈനിലെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണ പരിധിയിലെത്തിയിരിക്കുന്നു. അതിൽ കേസെടുക്കാൻ കഴിയുമോ, അതിൽ ആരോപണത്തിൽ ഒരു കോഗ്നൈസബിളായിട്ടുള്ള, അതിൽ പോലീസിനെ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഫൻസ് അതിലുണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു പോലീസ് ഇപ്പോൾ പ്രാഥമികമായി പരിശോധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ്റെ അടുത്ത് ലീഗൽ ഒപ്പീനിയൻ ചോദിക്കുക എന്നുള്ള ഒരു കാര്യം പോലീസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കേസുമായി മുമ്പോട്ട് പോകാമെന്നാണ് അദ്ദേഹം, അങ്ങനെ കേസെടുക്കാം, പ്രൈം ഓഫീസിൽ കേസെടുക്കേണ്ട മെറ്റീരിയൽ ഈ ആരോപണങ്ങളിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അന്വേഷണത്തിനുള്ള കഴമ്പുള്ള ആരോപണങ്ങളിലുണ്ട് എന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയിരിക്കുന്ന നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് നീങ്ങുന്നത്. ഇനിയും പോലീസിന്, അല്ലെങ്കിൽ ഡി ജി പിക്ക് ഇത്തരത്തിലുള്ള ഇതൊരു ഒരു സാധാരണ കേസല്ല. ഇവിടെ പലരും, എനിക്ക് മുമ്പ് സംസാരിച്ച പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചതുപോലെ, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലാകെ അറിയപ്പെടുന്ന രണ്ട് തലമുറയിൽപ്പെട്ട ആളുകളുടെ പിന്മുറക്കാരനായ, കോൺഗ്രസിൻ്റെയും സമാരാധ്യനായ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ആ പാർട്ടിയുടെ തന്നെ ആളുകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ള ആരോപണം ശരിയാണെന്നല്ല, ആരോപണം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കേണ്ടത് പോലീസിൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഡി ജി പിയുടെ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ നിയമോപദേശത്തും കൂടി ആവശ്യപ്പെടാം. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ കേസിൽ അന്വേഷണം നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നു അന്വേഷണം അതിൻ്റെ വളരെ പ്രിമച്ചർ സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കേസിൽ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഈ ഒരു പരാതിക്ക് ആധാരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം മക്കൾ തന്നെയാണ്. അവർ പിൻപോയിൻ്റ് ചെയ്തു, അതായത് അത് ഓടെയുള്ള ആരോപണങ്ങൾ, ആരെയും പിൻപോയിൻ്റ് ചെയ്യാതെ ഓടെയുള്ള ആരോപണങ്ങളല്ല, അവർ കൊടുത്ത പരാതിയിൽ തന്നെ രണ്ട് വ്യക്തികളുടെ പേരുകൾ അവരുടെ ഐഡൻറ്റിറ്റി സഹിതം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്താനുള്ള ബാധ്യത പോലീസിനുണ്ട്. അന്വേഷണം നടത്താൻ പര്യാപ്തമാണോ എന്നുള്ളതിനെക്കുറിച്ച്, കാരണം പോലീസ് എനിക്ക് തോന്നുന്നു അവധാനതയോടെ കൂടിയാണ് ഈ കേസിൽ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ നിയമോപദേശം സ്വീകരിക്കുവാനും എല്ലാം തയ്യാറായിട്ടുള്ളത്. അങ്ങനെ നിയമോപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസുമായി മുമ്പോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്.